സംസാരിച്ച ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് ദൈവജനനീയായ പരിശുദ്ധനെ കമറയുമല്ല മറ്റാരുമല്ല നരകുല പരിത്രാതാവായ മിശിഹാ കഴിഞ്ഞ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു വ്യക്തി പരിശുദ്ധ കന്യകമറിയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനാലാണ് പരിശുദ്ധ കന്യകമറിയത്തെ സരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സരക്ഷക പരിശുദ്ധ കന്യക സരക്ഷകയാണെന്നുള്ള വസ്തുത തന്നെ സകലവര പ്രസാദങ്ങളും മറിയം വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ്. മിശിഹ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് കന്യകമറിയത്തിൻ്റെ യോഗ്യതകൾ വഴിയായിട്ട് കൂടിയാണ്. അതിനാലാണ് പരിശുദ്ധ കന്യകയെ സരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സരക്ഷക സകലവര പ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്നീ നിലകളിൽ പരിശുദ്ധ കന്യക തിരുസഭയുടെ ഒരു പ്രതീകമാണ്. വരപ്രസാദ ദാതാവായ മിശിഹായ്ക്ക് ജന്മം നൽകിക്കൊണ്ട് അവിടെ എല്ലാവർക്കും വരപ്രസാദം നേടിക്കൊടുത്തു എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പ്രസ്താവിക്കുന്നു. മിശിഹായുടെ കുരിശിലെ ബലിയുടെ പൂർത്തീകരണത്തിന് മുമ്പായി അരളി ചെയ്ത അന്തിമ ശാസനവും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്നാപകയോഹന്നാന്റെ വിശദീകരണം കാനയിലെ കല്യാണവരുന്നിൽ മിശിഹായുടെ പ്രഥമ അത്ഭുതം സ്നേഹമാരും ദേവമാതാവിനോട് കൂടി ഊട്ടിശാലയിൽ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ സ്ഥിരീകരിക്കുന്നവയാണ്. നമ്മുടെ അന്തര ജീവിതത്തിലെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും നമുക്ക് മാതൃസഹജമായ സ്നേഹത്തോടു കൂടി പരിശുദ്ധ കന്യകയെ സമീപിക്കാം. നൂറിലും ഫാത്തിമയിലുമെല്ലാം വിശ്വവ്യാപകമായ സായി മാതാവിന്റെ ഭക്തിയെല്ലാം ഇതെല്ലാമാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ലോകസമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി നമുക്ക് പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം നേടാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കോവിഡിൽ നിന്നും നമ്മയും ലോകം മുഴുവനെയും രക്ഷിക്കണമെന്ന് നമുക്ക് നിത്യസായി മാതാവിനോട് അപേക്ഷിക്കാം. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോ മത്സുതനാ ിഹാവഴിയാൽ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾ.